ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും പ്രതിനിധീകരിക്കുന്നത് തമസിനെയും രജസിനെയും സത്വഗുണത്തെയുമാണ്. സത്വം നിങ്ങളെ സ്പർശിക്കും. സരസ്വതി സംഭവിച്ചിട്ടില്ല, അതിനർത്ഥം നിങ്ങൾ ഈ ചക്രത്തിലാണെന്നാണ്. ജനന മരണങ്ങളുടെ കെണിയിലാണ് നിങ്ങൾ. നിങ്ങൾ വേണ്ടത്ര ബോധവാനാണെങ്കിൽ പ്രകൃതി നൽകുന്ന ചെറിയ ചെറിയ പിന്തുണകളെ ഉപയോഗപ്പെടുത്തുക. അത് നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് നവരാത്രിയിലെ ആദ്യത്തെ രാത്രിയാണ്. ഈ രാത്രി അല്ലെങ്കിൽ ഈ ദിവസം വരുന്ന ദിവസം ഇതിനുശേഷം വരുന്ന ഇത് സമർപ്പിച്ചിരിക്കുന്നത് ദിവ്യമായ സ്ത്രൈണതയ്ക്ക് വേണ്ടിയാണ്. ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും സ്ത്രൈണതയുടെ ഈ മൂന്ന് മാനങ്ങളെ ഇവർ മൂന്നും പ്രതിനിധീകരിക്കുന്നു. അത് മാത്രമല്ല, അസ്തിത്വത്തിൻ്റെ മൂന്ന് അടിസ്ഥാന സ്വഭാവങ്ങളെയും തമസ്, രജസ്, സത്വം. തമസ് എന്നാൽ ജഡത്വം എന്നാണ് അർത്ഥം. രജസ് എന്നാൽ പ്രവർത്തനം, ഉത്സാഹം. സത്വ എന്നാൽ ശരിക്കും അതിരുകളെ ഇല്ലാതാക്കുക, ലയിക്കുക, അലിഞ്ഞില്ലാതാവുക. ഈ മൂന്ന് ആകാശഗോളങ്ങളിൽ നമ്മുടെ ശരീരത്തിൻ്റെ നിർമ്മാണവുമായി വളരെയധികം ബന്ധമുള്ള സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഇവയിൽ ഭൂമിയെ തമസായാണ് കാണുന്നത്. സൂര്യൻ രജസാണ്, ചന്ദ്രൻ സത്വവും. അധികാരവും അമരത്വവും ശക്തിയും കാംക്ഷിക്കുന്നവർ ആരാണെങ്കിലും അങ്ങനെയുള്ളവർ ആരാധിക്കുന്ന രൂപം തമസിനെ പ്രതിനിധീകരിക്കുന്ന സ്ത്രൈണഭാവങ്ങളായിരിക്കും. അതായത് കാളിയെപ്പോലെ, അല്ലെങ്കിൽ ഭൂമിദേവി, സമ്പത്തും സമൃദ്ധിയും നല്ല ജീവിതവും ആഗ്രഹിക്കുന്നവർ. അങ്ങനെ നമ്മുടെ ഈ ഭൗതിക ലോകത്ത് കിട്ടാവുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ആഗ്രഹിക്കുന്നവർ അവരാണെങ്കിൽ, അവർ സാധാരണയായി ആകർഷിക്കപ്പെടുന്നത് ലക്ഷ്മി ദേവിയിലേക്കാണ്. അതായത് സൂര്യൻ. അറിവിനും ജ്ഞാനത്തിനും ഭൗതികതയ്ക്ക് അതീതമായി പോകുന്നതിനും ആഗ്രഹിക്കുന്നവർ. അമരത്വം നേടാൻ അതി ശരീരത്തിൻ്റെതല്ല, മർത്യമായ ശരീരത്തിൻ്റെ പരിമിതികളെ മറികടക്കാൻ സ്ത്രൈണതയുടെ അങ്ങനെയുള്ള ഒരു ഭാവത്തെയാണ് അവർ ആരാധിക്കുന്നത്. സത്വഗുണമാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. സരസ്വതിയാണ് അതിൻ്റെ പ്രതീകമായി നിൽക്കുന്നത്. അതായത് ചന്ദ്രൻ. ഇതിങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ, എന്തായാലും ഭൂമിയിൽ നിന്നാണ് നമ്മൾ വരുന്നത്.
എന്നിട്ട് നമ്മൾ പ്രവർത്തന നിരതരാകുന്നു. അതായത് രജസ് ദേവിയുടെ രണ്ടാമത്തെ ഭാവം. മൂന്നാമത്തേത്, നിങ്ങളുടെ വഴിക്ക് വരാം അല്ലെങ്കിൽ വരാതിരിക്കാം. നിങ്ങൾക്കവളെ നിങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ പരിശ്രമിക്കണം, അല്ല എങ്കിൽ അവൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നില്ല. കാളി അവൾ നിലത്താണ്, ലക്ഷ്മി ഒരു പൂവിലാണ് ഇരിക്കുന്നത്, സരസ്വതി ഒരു മയിലിൻ്റെ പുറത്താണ്. ലിംഗഭൈരവി പ്രതിഷ്ഠാപനം നടത്തിയത് മൂന്ന് അടിസ്ഥാന ചക്രങ്ങളെ കൊണ്ടാണ്. ഈ മനുഷ്യന് ഏഴ് ചക്രങ്ങൾ മുഴുവനുണ്ട്, അവൾക്കാകെ മൂന്ന് ചക്രങ്ങളേ ഉള്ളൂ ഈ മൂന്ന് തലങ്ങളെ പ്രതിനിധീകരിക്കാൻ. അതായത് തമസ്, രജസ്, സത്വം. തമസ് എന്നത് ഭൂമിയുടെ സ്വഭാവമാണ്. അവളാണ് ഗർഭം ധരിക്കുന്നത്. ഈയൊരു എല്ലാ ഈ സമയത്ത് നമ്മൾ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഗർഭപാത്രകാലം അത് തമസാണ്. അതായത് നിശ്ചലമായ ഒരു അവസ്ഥയാണ്, പക്ഷേ അത് വളരുന്നുണ്ട്. അപ്പോൾ ഭൂമിയുടെ സ്വഭാവമാണ് തമസ്, നിങ്ങളുടെ ജനനത്തിൻ്റെയും. എന്നാൽ പുറത്തു വന്നാലുടൻ നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു, രജസ് ആരംഭിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടത്ര ബോധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ സത്വം നിങ്ങളെ വന്ന് സ്പർശിക്കും, അല്ലെങ്കിൽ ഈ രജസിൻ്റെ നിറങ്ങളിൽ നിങ്ങൾ മുങ്ങിപ്പോകും. അത് നല്ലതാണ്, കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നല്ലതാണ്. പക്ഷെ കാര്യങ്ങൾ മോശമാണെങ്കിൽ രജസ് വളരെ വളരെ മോശമായി മാറും. തീർത്തും താമസികമായി കിടന്ന ഒരു കാര്യം ഇപ്പോൾ ചലനാത്മകമായ രജസ്സായി മാറിയിരിക്കുന്നു. ഇത് ചിലപ്പോൾ പരിണമിച്ചേക്കാം, അല്ലെങ്കിൽ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് പോയേക്കാം. ദുർഗാലക്ഷ്മി ദുർഗാലക്ഷ്മി സരസ്വതി സംഭവിക്കുന്നില്ല. അതിനർത്ഥം നിങ്ങൾ ഈ ചക്രത്തിലാണ്, നിങ്ങൾ ഈ കെണിയിലാണ്. ജീവിതം മരണം, ജീവിതം മരണം, ജീവിതം മരണം. പരിവർത്തനം ഇനിയും സംഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യം എന്തായാലും സംഭവിക്കും. താമസികമായ ഒരു സ്ഥിതിയിൽ കിടന്നിരുന്നത് രാജസികമായി മാറി പ്രവർത്തിക്കാൻ തുടങ്ങും. വീണ്ടും പഴയ താമസികമായ അവസ്ഥയിലേക്ക് പോവുകയും വീണ്ടും പ്രവർത്തിക്കാനായി തിരിച്ചുവരികയും ചെയ്യും. ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്കിത് സംഭവിക്കുന്നുണ്ട്, ഇത് ഈ ഭൂമിക്ക് സംഭവിക്കുന്നുണ്ട്, ഇത് ഗാലക്സിക്ക് സംഭവിക്കുന്നുണ്ട്, ഇത് ഈ മുഴുവൻ പ്രപഞ്ചത്തിനും സംഭവിക്കുന്നുണ്ട്. അത് തമസിലേക്ക് പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, വീണ്ടും തമസിലേക്ക് പോകുന്നു. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒന്ന് ഇതിന് കഴിവുണ്ട്, ഈ ചക്രത്തെ ഭേദിച്ച് പുറത്തു കടക്കാൻ. അപ്പോൾ ദേവിയുടെ ഈ മൂന്ന് വിവിധ ഭാവങ്ങൾ ലിംഗഭൈരവിയുടെ രൂപത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അസ്തിത്വത്തിൻ്റെയും ഉപജീവനത്തിൻ്റെ ഈ മൂന്ന് മാനങ്ങളെയും ആകർഷിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇത് മൂന്നും നിങ്ങൾക്ക് ആവശ്യമാണ്. ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങളുടെ അതിജീവനത്തിനും ക്ഷേമത്തിനുമായി ആവശ്യമാണ്. മൂന്നാമത്തേത് അതിനപ്പുറം പോകാനുള്ള ഒരാഗ്രഹമാണ്. അപ്പോൾ നവരാത്രി ഇതിൽ നിന്ന് ആരംഭിക്കുന്നു. മനോഹരമായ ഒരു പ്രതീകാത്മകത ആയി മാത്രമല്ല, ഇത് ഊർജത്തിൻ്റെ കാര്യത്തിലും സത്യമാണ്. എല്ലാ മാസവും, അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമല്ല, എല്ലാ മാസവും അമാവാസ്യയ്ക്ക് ശേഷം ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ ഇങ്ങനെയാണ്. അമാവാസ്യ എന്നത് ഒരു തമസിൻ്റെ അവസ്ഥയാണ്. പഞ്ചഭൂതങ്ങൾ അവയ്ക്കുള്ളിൽ ഒരു പ്രത്യേക ക്രമീകരണത്തിലൂടെ കടന്നുപോകുന്നു. അടുത്ത ദിവസം അത് തീർത്തും താമസികമായ അവസ്ഥയിലാണ്. ശേഷം അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. പിന്നെ അവിടെ പരിവർത്തനത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ചന്ദ്രൻ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ മൂന്നാമത്തെ ദിവസം അത്ര വിശിഷ്ടമായി കണക്കാക്കുന്നത്. അറിയില്ലേ മൂന്നാം പുറൈ? ചന്ദ്രൻ്റെ മൂന്നാമത്തെ ദിവസത്തിന് അത്ര പ്രാധാന്യമുണ്ട് കാരണം പരിവർത്തനത്തിനുള്ള സാധ്യത തുറന്നിരിക്കുകയാണ്. താമസികമായ അവസ്ഥയിലുണ്ടായിരുന്നൊരു കാര്യം ചലനാത്മകതയുടെയും പ്രവർത്തനത്തിൻ്റെയും ഘട്ടത്തിലേക്ക് വരികയും ഇപ്പോൾ അത് പരിവർത്തനത്തിലേക്കുള്ള ഒരു സാധ്യതയിലേക്ക് തുറന്നിരിക്കുകയാണ്.
എല്ലാ മാസവും ഇത് നടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രത്യേക മാസം അതല്പം കൂടി കൂടുതൽ പ്രകടമാകുന്നുണ്ട്. കാരണം ഈ അമാവാസിക്ക് വർഷത്തിലെ മറ്റ് അമാവാസികളേക്കാൾ കൂടുതൽ സ്വാധീനമുണ്ട്. അപ്പോൾ ഈ 9 ദിവസം എല്ലാത്തിനും ഉപരിയായി ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും ആഘോഷപൂർവം സമീപിക്കുക, അത് വളരെ പ്രധാനമാണ്. നിങ്ങൾ എല്ലാത്തിനെയും ആഘോഷപൂർവം സമീപിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഗൗരവമില്ലാതിരിക്കാൻ നിങ്ങൾ പഠിക്കും, എന്നാൽ പരിപൂർണമായും മുഴുകാനും പഠിക്കും. ഇപ്പോൾ മിക്ക ആളുകളുടെയും പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ചെയ്യുകയാണെങ്കിൽ അവർ അതിനെക്കുറിച്ച് വലിയ ഗൗരവത്തിലായി മാറും. അത്ര പ്രധാനപ്പെട്ടതല്ല എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അവർ അതിന് യാതൊരു വിലയും കൊടുക്കില്ല, അവർ അതിലത്ര നന്നായി മുഴുകില്ല. അങ്ങനെയല്ല അത് വേണ്ടത്. ജീവിതത്തിൻ്റെ രഹസ്യം ഇതാണ്: എല്ലാത്തിനെയും ഗൗരവത്തോടെ അല്ലാതെ നോക്കിക്കാണുക, എന്നാൽ പൂർണ്ണമായും മുഴുകുക. ഒരു കളി എന്ന പോലെ. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ കാര്യങ്ങൾ വരുമ്പോൾ അവയെ ഏറ്റവും ആഘോഷപൂർവം സമീപിക്കുന്നത്. കാരണം നിങ്ങൾക്കവയുടെ മർമ്മം നഷ്ടമാകരുത്. അപ്പോൾ ഈ നവരാത്രി ഇവിടെ അമ്പലത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രകൃതി നൽകുന്ന ചെറിയ ചെറിയ പിന്തുണകളെ ഉപയോഗപ്പെടുത്തുക, അത് നല്ലതാണ്. അങ്ങനെ ചെയ്യുന്നത് സ്വന്തം ഇന്ധനം കൊണ്ട് മാത്രം പോകുന്നത് അത് സാധ്യമല്ലെന്നല്ല, അധികം പേരും അങ്ങനെ നേടിയിട്ടില്ല. അപ്പോൾ ഈ 9 ദിവസങ്ങളെ പ്രയോജനപ്പെടുത്തുക.